ഒരു ദിവസം രാത്രി പതിനില്ലാതെ വന്ന് നാളെ രാവിലെ പള്ളിയിൽ പോവാന്ന് പറഞ്ഞപ്പോ പപ്പയോട് ഇങ്ങനെ പറയണ കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു പള്ളിയില് പറയാണ്ടൊക്കെ പോവാണല്ലോ എന്ന് വിചാരിച്ച് സന്തോഷിച്ചിരിക്കുകയായിരുന്നു. എന്നാലും നാളെ നാളെ കഴിഞ്ഞ് പോകാനുള്ളതല്ലേ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു. എവിടെയാ പോണേന്ന് ചോദിച്ചപ്പോഴാണ് ലഡാക്ക് പോവാണ് നാളെ കഴിഞ്ഞ് എന്ന് പറയണേ. എനിക്ക് പെട്ടെന്ന് ഭയങ്കര ദേഷ്യം വന്നു, ഇനി പോവാൻ പറ്റില്ല, 2-6 മാസമല്ലേ വായോട് പോയിട്ട്, ഇനി അങ്ങനെ പോകണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറെ ദേഷ്യപ്പെട്ടു. എനിക്കങ്ങനെ ഒന്നാമത് അന്ന് പോയപ്പോഴും ഭയങ്കര പേടിയായിരുന്നു, അരുന്നോടം വരെ ഭയങ്കര ടെൻഷനായിട്ട് ഇരിക്കുവായിരുന്നു. അപ്പൊ ഇനിയും അങ്ങനെ ടെൻഷൻ അടിക്കാൻ പറ്റില്ല, പോവാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറെ പറഞ്ഞു. അത് കഴിഞ്ഞ് പപ്പ പിന്നെ ഫുൾ സപ്പോർട്ടായിരുന്നു. പിന്നെ ഞാൻ അന്ന് ആദ്യം അവൻ പോയപ്പോ കുറെ വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ടായിരുന്നു യൂട്യൂബില്. അതൊക്കെ കണ്ടു കഴിഞ്ഞതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, അരുന്നോടം വരെ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു, അതുകൊണ്ട് ഇനി അങ്ങനെ പോകണ്ട എന്നൊക്കെ പറഞ്ഞാണ് പോയത്. അപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് പപ്പയാണ്. അപ്പൊ പപ്പയ്ക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതല്ലെങ്കിൽ അവൻ പോയപ്പോ തൊട്ട് ടെൻഷൻ എന്റെ ഉള്ളിലുണ്ടാവും, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ ഓരോ ദിവസം വൈകുന്നേരം പോലത്തെ ഞാൻ കടയിൽ പോയിട്ട് ഒരു പറയും, ഏ വീഡിയോ ഉണ്ടോ, അവിടെ വണ്ടി എത്തി, അല്ലെങ്കിൽ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ന് പറയാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേ ലഡാക്ക് റൂട്ടിലെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ മുന്നേ കണ്ടതുപോലെ തന്നെ ഞാൻ ലേ പോയ സമയത്ത് എന്റെ വീട്ടുകാരുടെ ഒരു മാനസികാവസ്ഥ എന്നുള്ള രീതിയിലാണ് ഞാൻ ആ ഒരു വീഡിയോ ജസ്റ്റ് കാണിച്ചിരുന്നത്. അപ്പം ലേ സൈഡിലേക്ക് പോയ സമയത്തായിരുന്നു അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ പേടി കാര്യങ്ങളെല്ലാം. കാര്യം നമ്മൾ കേട്ടിരിക്കുന്നത് ഓക്സിജന്റെ അളവ് വളരെ കുറവാണ്, തലകറക്കം കാര്യങ്ങളെല്ലാം വരും, അതുപോലെ തന്നെ റോഡ് ഭയങ്കര ഭീകരാവസ്ഥയിലാണ്, ഒരുപാട് അപകടങ്ങളുണ്ടാവും, മണ്ണിടിച്ചിലുണ്ടാവും, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാമാണ് നമ്മൾ പൊതുവേ കേട്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഞാനൊരിക്കലും ആരുടെയും വീഡിയോസ് കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ ഡയറക്റ്റ്ലി പോയവർ എനിക്ക് കോണ്ടാക്ട് ഉള്ളത് കാരണം അവരെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുമായിരുന്നു. പക്ഷേ അമ്മയ്ക്കും പപ്പയ്ക്കും അതിനുള്ള ഓപ്ഷൻ ഇല്ലാത്ത കാരണം അവർ ഓരോരുത്തരെ എന്താ പറയുക, ഓരോ ദിവസവും ഓരോ വീഡിയോസ് കണ്ടിട്ട്, കാര്യം എന്നെക്കാളും ശരിക്കും പ്രിപ്പയർഡ് ആയത് അമ്മ തന്നെയായിരുന്നു. ഓരോ കാര്യങ്ങൾ എന്നെ വിളിച്ചിട്ട്, എടാ ഡൽഹിയിൽ ചൂട് കൂടിയിട്ട് വണ്ടി തീ കത്തുന്നുണ്ട്, അപ്പോൾ വെയിലത്ത് വണ്ടി വെക്കരുത്, പെട്രോൾ ഫുള്ളാണെങ്കിൽ, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും അമ്മയാണ് പറഞ്ഞു തന്നിട്ടിരുന്നത്. അപ്പോൾ അതനുസരിച്ച് ഈ വീഡിയോസ് എല്ലാം കാണുമ്പോൾ ഭയങ്കര ടെൻഷനുമായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലേ സൈഡിലേക്ക് പോകുമ്പോൾ ഏറ്റവും എക്സ്ട്രീം അല്ലെങ്കിൽ ഏറ്റവും മോശം വഴി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ കാണുക. ഏറ്റവും മോശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതാണ്, അത് കഴിഞ്ഞിട്ട് വേറെ ചെറിയ റൂട്ടും കൂടെയാണ് വരുന്നുള്ളൂ. അപ്പോൾ ഏറ്റവും മോശം റൂട്ട് ഇതായി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ബാലൻസ് ചെയ്യാനുള്ള കാര്യങ്ങളേ ഉള്ളൂ, അല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് വരുന്ന കാര്യങ്ങളൊന്നും വരുന്നില്ല. നേരത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ വീഡിയോസ് കാണുമ്പോൾ യൂട്യൂബിൽ നോക്കണം ഏത് ഇയറിലാണ് അത് അപ്ലോഡ് ചെയ്തേക്കുന്നുള്ള കാര്യം. ഓരോ ദിവസവും മാറ്റങ്ങൾ വരുന്നുണ്ട്, കാര്യം ഓരോ അതുപോലെ എഫേർട്ടും കാര്യങ്ങളും എടുത്തിട്ടാണ് ഇവിടുത്തെ വർക്കേഴ്സ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ, ആ ഒരു ഗവൺമെൻറ് ആണെങ്കിലും ആ റോഡ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. കാര്യം ആർമി റൂട്ടാണ്, അതുപോലെ തന്നെ ടൂറിസ്റ്റേഴ്സ് ഒരുപാട് വരുന്ന സ്ഥലമാണ്. നമ്മളൊരു 6 മാസം പോയപ്പോൾ ഉണ്ടായിരുന്ന വഴിയില്ലാത്ത സ്ഥലത്ത് ഇപ്പോൾ നമുക്ക് ടാറിംഗ് ആയി, അതുപോലെ തന്നെ നല്ല റോഡുകളുണ്ട്, അതുപോലെ തന്നെ വീതി കുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് പല സൈഡിലും ഹിറ്റാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വളരെ റിസ്കി ഫാക്ടേഴ്സൊക്കെ ഉണ്ട്. കാര്യം ഈ മണ്ണിടിയുന്ന റോഡിന് വീതി കൂട്ടാൻ വേണ്ടിയിട്ട് മണ്ണിടിച്ച് കൊണ്ടുവരുന്ന സമയത്ത് ഹിറ്റാച്ചുകൾ കുറേ മണ്ണിൻ്റെ അകത്ത് അകപ്പെട്ട് കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രം പുറത്തേക്ക് നിൽക്കുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പോകേണ്ട വേ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഒരുപാട് റിസ്ക് കാര്യങ്ങൾ എടുത്തിട്ടാണ്, ജീവൻ പോലും പണയം വെച്ചിട്ടാണ് അവർ ഓരോ ദിവസവും ആ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്നുള്ള രീതിയിൽ ഇന്ന് വന്നത്. കാര്യം നമ്മൾ 6 മാസം മുന്നേ പോയപ്പോൾ ഉള്ള ഒരു അവസ്ഥയല്ല ഇന്ന്. കാര്യം അന്ന് റോഡില്ലാണ്ടിരുന്ന പല സ്ഥലങ്ങളിൽ നിന്ന് ടാറിങ് കാര്യങ്ങളെല്ലാം ആയിട്ട് വന്നു. അതുപോലെ തന്നെ നമ്മൾ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഏകദേശം 2 ആഴ്ചയാണ് ആവുന്നുള്ളൂ. നമ്മൾ ഓരോ വീഡിയോസ് കാണുമ്പോൾ ഏത് ഇയറാണ് അത് അപ്ലോഡ് ചെയ്തതെന്ന് നോക്കണം. കാര്യം ഓരോ ദിവസവും പ്രോഗ്രസ്സിങ് വന്നുകൊണ്ട് പ്രോഗ്രസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ആ ഒരു ഏരിയ എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു 5 വർഷത്തെ അല്ലെങ്കിൽ 3 വർഷത്തെ വീഡിയോസ് എടുത്തു കഴിയുമ്പോൾ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള റൂട്ടും കാര്യങ്ങളും അതുപോലെ കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ടാവും. അപ്പോൾ റോഡ് സൈഡ് കാര്യങ്ങളെല്ലാം പറയുകയാണെങ്കിൽ പണ്ടത്തേക്കാളും ഒരുപാട് വ്യത്യാസങ്ങൾ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തെ ഓർത്ത് നമ്മൾ വലിയ കാര്യമായിട്ട് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാര്യം റോഡെല്ലാം തന്നെ ഇപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്ന പോലെയുള്ള നല്ല റോഡുകൾ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ എല്ലാ ട്രാഫിക് റൂൾസും കാര്യങ്ങളും അല്ലെങ്കിൽ സൈൻ ബോർഡ്സ് കാര്യങ്ങളെല്ലാം അവർ വെച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പിന്നെ നമുക്കത് കൂടാതെ ശ്രദ്ധിക്കേണ്ട തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് ഓക്സിജൻ്റെ അളവ് കുറവാണ്, അതുപോലെ തന്നെ മറ്റ് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഓക്സിജൻ്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കപ്പിനായിട്ട് ലേ തന്നെ നമുക്കൊരു ഓക്സിജൻ സിലിണ്ടർ മാർക്കറ്റിൽ അല്ലെങ്കിൽ നമുക്ക് അതല്ലാതെയും മേടിക്കാൻ കിട്ടും. അത് മേടിച്ച് നമ്മളും ബാക്കപ്പായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്സിജൻ്റെ അളവ് ആ ഒരു സീൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഓരോരുത്തരെ ബോഡി സ്ട്രക്ചർ അനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും. കാര്യം തൃശ്ശൂരിൽ നിന്ന് തന്നെ ഒരാൾ കുറച്ച് പേര്
ഈ പറഞ്ഞ പോലെ തലകറങ്ങി വീണ് അവിടെ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം 15 മിനിറ്റ് നിൽക്കുക, അവളു എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏകദേശം 1.5 മണിക്കൂർ നിന്നു. വേറെ ഒന്നും കൊണ്ട് നിന്നല്ല, നമുക്ക് ആ ഒരു തിരക്ക് കാരണം ഫോട്ടോസ് കാര്യങ്ങൾ എടുക്കാൻ പറ്റിയില്ല. ഇത്രയും ദൂരം പോയത് ഫോട്ടോസ് അവിടെ നിന്നിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കാത്തുങ്കിൽ നിന്നിട്ട്. അപ്പോൾ അതുകൊണ്ടായിരുന്നു നമ്മൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓക്സിജൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഓരോരുത്തരെ ഒരു ബോഡി വെച്ചിട്ടാണ്. നമുക്ക് അതിൻ്റെ അകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല, നമുക്ക് മാക്സിമം പ്രിക്കോഷൻസ് എടുക്കാം എന്നുള്ളതുള്ളൂ. അപ്പോൾ അതുകൂടാതെ തന്നെ നമ്മുടെ ചുണ്ട് ഇങ്ങനെ വരഞ്ഞ് പൊട്ടാൻ തുടങ്ങും. അപ്പോൾ ലിബാം യൂസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. പിന്നെ അതുകൂടാതെ മാക്സിമം വെള്ളം കുടിച്ചിട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അതുപോലെ തന്നെ ഡയമോക്സിന് ഒരു 24 hours മുന്നേ, അല്ലെങ്കിൽ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ രാവിലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ ആർക്കും അങ്ങനെ ഓക്സിജൻ്റെ ഒരു വലിയ സീൻ വന്നിട്ടില്ല. എന്നാലും ഒരു ഓക്സിജൻ സിലിണ്ടർ എടുത്ത് ഇടയ്ക്ക് അടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ വന്നതെന്ന് പറയാം, നമ്മളിപ്പോൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി നടക്കുന്നേക്കാളും 2 ഇരട്ടി ബാക്കിലിട്ട് ഭയങ്കര വളരെ സ്ലോ ആയിട്ട് വേണം നടക്കാനായിട്ട്. കാര്യം കിതപ്പ് ശരിക്കും കൂടും, ആ ഒരു സീനേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് കിതപ്പ് നോർമലി നമുക്ക് ആ ഒരു 2 മിനിറ്റ് നിന്ന് കഴിയുമ്പോൾ ആ ഒരു ഇത് തീരുമ്പോൾ തന്നെ നോർമലി അതായിക്കോളും. ആ ഒരു സീൻ മാത്രമേ ഉള്ളൂ. പിന്നെ അതല്ലാതെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ലേ സൈഡിലേക്ക് പോകുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളുള്ളൂ. പിന്നെ മാക്സിമം സ്നോ ഉള്ള സമയമാണെങ്കിൽ തെർമൽസ് എല്ലാം യൂസ് ചെയ്യുക, ഗ്ലൗസ് യൂസ് ചെയ്യുക. കാര്യം ചില സമയത്ത് എത്ര നല്ല ഗ്ലൗ ആണെങ്കിൽ പോലും നല്ല രീതിയിൽ തണുപ്പ് കാരണം കൈ മരവിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളൂ. വെള്ളം ഓക്സിജൻ്റെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കാം, മാക്സിമം വെള്ളം കുടിച്ച് തീർക്കാനായിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു പരിധി കൂടുതൽ ഒരു സ്ഥലത്ത് നമുക്ക് ആ ഒരു ഓക്സിജൻ്റെ വിഷമമുള്ള സ്ഥലത്ത് നിൽക്കാതിരിക്കുക. ഫോട്ടോ എടുക്കാനാണെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനാണെങ്കിൽ ആ ഒരു സമയം കഴിഞ്ഞിട്ട് കയറി പോവുക. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ 1-2 സ്ഥലങ്ങളിൽ വെച്ച് ബാക്കി ഒരിടത്ത് നമുക്ക് ഇതുപോലെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഞാൻ ആ പറഞ്ഞ പോലെ കുറച്ച് 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക, പിന്നെ പ്രിക്കോഷൻ എടുക്കേണ്ട കാര്യങ്ങൾ നോക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ പോകുന്ന വഴിക്ക് എല്ലാം നമുക്ക് മലയാളീസ് എവിടെ ചെന്നാലും മലയാളീസ് ഉണ്ടാവും. മറ്റു സ്റ്റേറ്റിൽ നിന്ന് വരുന്നവർ പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് മിനി കേരള എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ പോയ റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീനഗർ ടു ജമ്മുന്ന് കയറിയിട്ട് മണാലി വരുമായിരുന്നു ചെയ്തത്. നമുക്ക് 2 രീതിയിൽ കയറാം, ജമ്മു വഴി കയറിയിട്ട് മണാലി വരാം, അതല്ലാന്നുണ്ടെങ്കിൽ 10th കോട്ട് എന്ന് പറഞ്ഞ പഞ്ചാബ് ബോർഡറിൽ നിന്ന് മണാലി പോയിട്ട് മണാലി വഴി ശ്രീനഗർ വരാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ 10th കോട്ടിൽ നിന്ന് ജമ്മു കയറി കറങ്ങി മണാലി വരാം. നമ്മൾ ശ്രീനഗർ വഴി ജമ്മു കയറിയിട്ട് മണാലി വരുമായിരുന്നു ചെയ്തത്. അപ്പോൾ ബാക്കി നമ്മുടെ വിശേഷങ്ങൾ ഉടനെ തന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ആ യാത്ര വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എൻ്റെ പേരൻസിനെ പോലെ ഒരുപാട് പേര് ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓർത്തിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും ഒരു യൂസ്ഫുൾ ആവട്ടെ എന്ന് ഓർത്തിട്ടാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ദിവസം നമ്മുടെ പുതിയ വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. Till then, take care. Bye-bye.